ഇത് കണ്ടാടി, പെൺകുട്ടികളായ എങ്ങനെ വേണം, രണ്ടാം റാങ്കാ വാങ്ങിച്ചിരിക്കുന്നത്. നിനക്കൊക്കെ സൗകര്യം കൂടിപ്പോയതിന്റെ കുഴപ്പാ. ഓ, വലിയ കാര്യമായി പോയി. ഒന്നാം റാങ്കിനേക്കാൾ വലുതാണോ രണ്ടാം റാങ്ക്? നല്ല കുട്ടിയാട്ടോ. നിനക്ക് ഇഷ്ട ഇഷ്ടമായോന്നോ? രണ്ട് പെൺകുട്ടികളാ, അത് മറക്കണ്ട. ഇത് കണ്ട നോക്ക് രണ്ടാം റാങ്ക്. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത് മുക്കുണ്ടോ? അതൊക്കെ ഇതെവിടെ നൊപ്പിച്ചടേ, അടിച്ചു മാറ്റിയതാണ്. അയ്യോ, രണ്ടു ഒരേ ഡിസൈനാണല്ലോ. ഒരാളെ പോലെ 9 പേര് ഉണ്ടാവും പറഞ്ഞ വെറുതെ അല്ല, അതുകൊണ്ട് മേടിക്കണ്ട. സ്വർണത്തിന്റെ കാര്യത്തിൽ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. സംഗതി ഓക്കെ, പക്ഷെ 25,000 വകുപ്പില്ലല്ലോ. ചേട്ടൻ അങ്ങനെ പറയരുത്. ഒരമ്മയുടെ കിഡ്നി വേണം. വേണ്ട, ഏതർദ്ധരാത്രിയിലും ഏറിയ മാറാതെ മാസേജ് ചെയ്യാനുള്ളതിന്റെ കഴിവിനെ അടിസ്ഥാനമാക്കി ഡെമോണ്ട് ഞാൻ പാസ്സാക്കി തരാം. അല്ല, താങ്ക്സ് പറഞ്ഞത്. ഹലോ ദേവുട്ടി. അമ്പയെ, എന്താ? കൂടപ്പിറപ്പുകളെ ഊട്ടി ഉറക്കാൻ കെട്ടി എഴുന്നള്ളിയതായിരിക്കും വെല്ലിയേട്ടൻ. എടാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അല്ല ഇവൻ, എനിക്കൊന്നും കേൾക്കണ്ട. ഗതയില്ലാത്തൊരു അമ്മയുടെ അപേക്ഷയാണ്. ദയവരുത്, ഇവിടെ നിന്ന് പോകുമോ? ചാവുന്നതിന് മുമ്പ് ആ കിളവൻ ഇവറ്റകൾക്ക് വേണ്ടി കാവൽ നിൽക്കാൻ പറഞ്ഞേൽപ്പിച്ച കാവൽ പട്ടിയാണ് നീ എന്ന് എനിക്കറിയാം. അത് വേണ്ട, പുലിമടക്ക് പൂച്ചക്കുട്ടിയുടെ കാവലോ? ഇതെന്റെ മണ്ണ, എന്റെ അനുവാദമില്ലാതെ ഈ മണ്ണിൽ ഇനി നീ കാലുകുത്തിയ നീ അറിയും ഈ ഭദ്രൻ ആരാണ്. ഓടാ ബാലേട്ട. എന്താ മോനെ ഈ നേരത്ത്? നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് എനിക്ക് അവിടെ പോയി കിടന്ന ഉറക്കമില്ല. അവൻ അപ്പൊ തന്നെ പോയി. വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും ഏതൊരുത്തന്റെ മുമ്പിലും ജയിച്ചിട്ടേ ഉള്ളൂ ഇത്രയും കാലം. അവന് വേണ്ടി ഈ മുറ്റത്ത് നിന്ന് എന്നോട് ഇറങ്ങിപ്പോ പറഞ്ഞപ്പോ ഞാൻ തോറ്റത് എന്റെ അച്ഛന്റെ മുമ്പില്. മോനെ, അച്ഛൻ അനുഭവിച്ച കണ്ണീരും കഷ്ടപ്പാടും ഒരുപാട് കാലം കണ്ടവളാ ഞാൻ. അതുപോലെ നീയും ഞങ്ങൾക്ക് വേണ്ടി അത് കാണാനുള്ള മനഃശക്തി ഇല്ലാത്തോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. നിനക്കറിയില്ല ഭദ്രൻ ആരാണെന്ന്. നിനക്കറിയില്ല മോനെ. Oh, my God.
നിന്റെ കൊലച്ചോറ് ഇവറ്റകളെ കൊണ്ട് തീറ്റിച്ച് അടങ്ങും. അല്ലടാ, നിന്നെ ഒന്നിങ്ങോട്ട് വരുത്തിക്കാൻ വേണ്ടി തന്നെയാ നിന്റെ പൊന്നുമോനെ കാണാൻ കല്യാണാലോചനയുമായി ഞാൻ അങ്ങോട്ട് വന്നത്. എന്നെ കൊലത്തിയിട്ട് നീ ഇവളുടെ കെട്ടുകല്യാണം നടത്തുവല്ലടാ മണ്ണ കിളവ. ഏയ്, പോയിരുന്നു ഞാൻ അവിടെ ഇവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കാണാൻ. അവനിനി പടി ചവിട്ടില്ല. എന്ത് ദ്രോഹമാണോ ഞാനും എന്റെ മക്കളും തന്നോട് ചെയ്തത്? എന്റെ അച്ഛന്റെ ഔദാര്യമാണ് ഈ മണ്ണ്. ആ ഔദാര്യം ഞണ്ടെന്ന ഓരോ ചെറ്റയും ഭദ്രന്റെ കാൽ ചൂടില്ല. ഇതുപോലെ പറഞ്ഞില്ലേ ഞാൻ പലവട്ടം ഇവിടെ എനിക്ക് തന്നേക്കുന്ന, ഇനി ചോദിക്കില്ല, ഇങ്ങോട്ട് എടുക്കും. എന്റെ അച്ഛന്റെ ഔദാര്യത്തിന് പകരമായി ഇവളെ ഞാൻ കൊണ്ടുപോകും അങ്ങ് ഗുണ്ടൽപേട്ടിലേക്ക്. എന്നിട്ട് കച്ചവടം നടത്തും, കാശുണ്ടാക്കുന്ന കച്ചവടം. അതിനെങ്ങാനും തടസ്സം നിന്ന ഇത് കണ്ടോ ഇളം കതിര, ഇതിങ്ങ് നുള്ളിയെടുത്ത് ഏത് ചതുപ്പ് നിലത്തോണ്ട് വിതച്ചാലും 100 മേനി വിളയും. 100 മേനി ആ കൃഷി എന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത്. ഈ പുരയുടെ അവന്റെ അച്ഛൻ്റെ തന്നെയാ. ഈശ്വരൻ പോലും കൈവിട്ട എനിക്ക് ഒരു ജീവിതം തന്ന മോന്റെ അച്ഛന്റെ കഷ്ടപ്പാട് കണ്ട് ഒന്നും പകരമായി ചോദിക്കാതെ ആ വലിയ മനുഷ്യൻ അച്ഛന് കൊടുത്തതാണ് ഈ മണ്ണ്. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. പക്ഷേ മകന്റെ കാലം വന്നപ്പോ അവൻ ഈ പുരയിടത്തിന് വില നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെയാ അവൻ ആവശ്യപ്പെട്ട തുക കൊടുക്കാമെന്ന് അച്ഛൻ സമ്മതിച്ചതും. പക്ഷെ പറഞ്ഞ സമയത്തിന് പണം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ പിന്നീട് അവൻ ചോദിച്ചത് പണമല്ല, ഇവളുടെ ജീവിതം. ആ വൃത്തികെട്ടവന്റെ കാൽ ചുവട്ടിക്കിടന്ന് നരകിച്ച് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. പഠിക്കാൻ മിടുക്കിയാണെന്നറിയാം, പഠിപ്പിച്ച് വലിയ ആളാക്കും. ഇവളുടെ കല്യാണം അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ ഭംഗിയായിട്ട് നടത്തും. അവളെ വിളിക്ക. എന്തിനാ? അത് ഞാൻ അവളോട് പറഞ്ഞോളാം. മിടുക്കി അപ്പൊ അനുസരിക്കാനും അറിയാം. നാളെ നേരം പുലരുമ്പോ ഞാനിവിടെ ഉണ്ടാകും, നിന്നെ കൊണ്ടുപോയി അങ്ങ് ഗുണ്ടൽപേട്ടിലേക്ക്. എടുക്കാനുള്ളതൊക്കെ എടുത്ത് ചമഞ്ഞൊരുങ്ങി നിന്നോ. എന്താടി നിന്റെ മുഖത്തിനൊരു വാട്ടം? ഞാൻ നിന്നെ കെട്ടിയെടുക്കാൻ പോകുന്നതിന്റെ ദുഃഖമാണോ അതോ ഇവരെയൊക്കെ വിട്ടുപോരേണ്ടി വരുന്നുള്ള വിഷമോ? വിഷമിക്കണ്ട, ഒരലങ്കാരത്തിന് വേണ്ടി ഇവരെയും കൂടി കൂട്ടിക്കോ. ഇതൊന്നും എനിക്കൊരു ഭാരമാവില്ല, ഒന്നും എനിക്ക് എടുക്കാനുണ്ട് നിന്നെ. സമയമുണ്ടല്ലോ, പോട്ടേടി. എന്തിനാ മോള് കരയുന്നത്? അവന്റെ കൂടെ ഗുണ്ടൽപെട്ടിലേക്ക് പോണെന്ന് വിചാരിച്ചിട്ടാ? ഗുണ്ടൽപെട്ടിലേക്കല്ല നമ്മൾ പോകുന്നത്, മറ്റൊരിടത്തേക്ക്.